നമസ്കാരം, ചലഞ്ചറാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ദേശീയ പാതകളെ കുറിച്ചാണ്. അപ്പൊ ഇനി വരുന്ന LDC, LGS, OA, സെക്രട്ടേറിയറ്റ് OA എക്സാമുകൾക്ക് ഉപയോഗപ്പെടുന്ന ഒരു ടോപ്പിക് ആണ്. അപ്പൊ എല്ലാ ഒരു മാർക്കെങ്കിലും നമുക്ക് ഇതിൽ നിന്ന് കിട്ടാവുന്നതാണ്. അപ്പൊ നമുക്ക് നോക്കാം കേരളത്തിലെ ദേശീയ പാത, കേരളത്തിലെ മാത്രമാണ് നോക്കുന്നത് ദേശീയ പാതകള്. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് ദേശീയ പാതകൾ നോക്കാം. അപ്പോൾ ആദ്യത്തത് NH 66 ആണ്. NH എന്ന് പറയുമ്പോൾ നാഷണൽ ഹൈവേ ആണ് NH എന്ന് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന് പുതിയത് കൊണ്ട് അതിന്റെ പഴയ പേരും ഉണ്ടാവും. അപ്പൊ അത് എവിടെയാണ് കണക്ട് ചെയ്യുന്നത്, ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്, ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഒന്നാമത്തത് മൊത്തത്തില് 11 എണ്ണമാണ്, 11 ദേശീയ കേരളത്തിലൂടെ 11 ദേശീയ പാതകളാണ് കടന്നു പോകുന്നത്. എത്ര എണ്ണമാണ്? 11 ദേശീയ പാതകളാണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പോ NH 66 നോക്കുവാണെങ്കിൽ അതിന്റെ പഴയ പേര് 47, 17, 204, ഇങ്ങനെ മൂന്ന് പേരുകളുണ്ട്. കൂടുതലും 47 എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ NH 66 കണക്ട് ചെയ്യുന്നത് ദേശീയപാത ഏതാണെന്ന് വെച്ചാൽ പനവേൽ കന്യാകുമാരിയാണ്. പനവേൽ കന്യാകുമാരിയാണ് അതിന്റെ ദേശീയ പേര്. നിങ്ങൾ മാപ്പൊക്കെ ഇട്ട് പോകുമ്പോൾ കാണാൻ പറ്റും പനവേൽ കന്യാകുമാരി ദേശീയപാത കാണിക്കും. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഇടപ്പള്ളി കളിയിക്കാവിള, ഇടപ്പള്ളി അല്ലെങ്കിൽ എറണാകുളം എന്നും ചോദിക്കാം. ഇടപ്പള്ളി കളിയിക്കാവിളയാണ് തിരുവനന്തപുരത്തുള്ള കളിയിക്കാവിള. അതിന്റെ ആകെ നീളം എന്ന് പറയുന്നത് 1640 കിലോമീറ്ററാണ്. 1640 കിലോമീറ്ററാണ്. അപ്പൊ ഏറ്റവും നീളം കൂടി ദേശീയപാത എന്ത് തന്നെയാണ്? NH 66 തന്നെയാണ്. ഈ ബ്രാക്കറ്റിൽ എഴുതിക്കുന്നത് അത് കേരളത്തിലൂടെ കടന്നു പോകുന്ന കിലോമീറ്ററുകൾ എത്രയെന്നാണ്. കേരളത്തിലൂടെ കടന്നു പോകുന്നത് 669 കിലോമീറ്റർ ആണ്. അപ്പോൾ NH 66 പഴയ പേര് 47, 17, 204, ഇങ്ങനെ മൂന്ന് പേരുകളുണ്ട്. അപ്പോൾ ദേശീയ പാത പനവേൽ കന്യാകുമാരി എന്നാണ് അറിയപ്പെടുന്നത്. കണക്ട് ചെയ്യുന്ന സ്ഥലങ്ങൾ ഇടപ്പള്ളി കളിയിക്കാവിള, അതായത് ജില്ലകളാണെങ്കിൽ എറണാകുളം തിരുവനന്തപുരമാണ്. അപ്പൊ അതിലെ സ്ഥലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഇടപ്പള്ളി ടു കളിയിക്കാവിളയാണ്. ആകെ നീളം 1640 കിലോമീറ്റർ ആണ്. കേരളത്തിലൂടെ കടന്നു പോകുന്നത് 669 കിലോമീറ്റർ ആണ്. അപ്പൊ അടുത്തത് നോക്കാം NH 85 ആണ്. അതിന്റെ പഴയ പേര് 49 ആണ്. കൊച്ചി ദൊണ്ടി പോയിന്റ് എന്നാണ് ദേശീയ പാതയുടെ പേര്. കൊച്ചി ദൊണ്ടി പോയിന്റ് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ബോഡിമേട് ടു കുണ്ടന്നൂർ ആണ്. ബോഡിമേട് ടു കുണ്ടന്നൂർ. അതിന്റെ ആകെ നീളം എന്ന് പറയുന്നത് 468 കിലോമീറ്റർ. കേരളത്തിനകത്ത് 167 കിലോമീറ്റർ ആണ് അത് കവർ ചെയ്യുന്നത്. ആകെ നീളം 468 കിലോമീറ്റർ ആണ്. കേരളത്തിനകത്ത് കവർ ചെയ്യുന്നത് 167 കിലോമീറ്റർ ആണ്. അടുത്തതാണെങ്കിൽ NH 183 ആണ്. പഴയ പേര് 220 ആണ്. NH 220 ആണ്. ദേശീയപാത ഡിണ്ടിഗൽ കൊട്ടാരക്കരയാണ്. ഡിണ്ടിഗൽ കൊട്ടാരക്കര ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊട്ടാരക്കര കുമളിയാണ്. കൊട്ടാരക്കര കുമളി. ആകെ നീളം എന്ന് പറയുന്നത് 380 കിലോമീറ്റർ ആണ്. കേരളത്തിനകത്ത് 216 കിലോമീറ്ററും ആകെ നീളം 350 കിലോമീറ്ററും ആണ്. അപ്പോൾ NH 66 പഴയ പേര് 47, 17, 204. അടുത്ത ദേശീയ പാത ഏതാണെന്ന് വെച്ചാൽ പനവേൽ കന്യാകുമാരിയാണ്. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഇടപ്പള്ളി കളിയിക്കാവിളയാണ്. ആകെ നീളം 1640 കിലോമീറ്ററും കേരളത്തിനകത്ത് 669 കിലോമീറ്ററും ആണ്. NH 85 ആണ് അടുത്തത്. പഴയ പേര് 49. കൊച്ചി ദൊണ്ടി പോയിന്റ് ആണ് ദേശീയ പാതയുടെ പേര്. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ബോഡിമേട് ടു കുണ്ടന്നൂർ ആണ്. ആകെ നീളം 468 കിലോമീറ്റർ ആണ്. കേരളത്തിനകത്ത് 167 കിലോമീറ്റർ കവർ ചെയ്യുന്നുണ്ട്. അടുത്തത് NH 183 പഴയ പേര് 220 ആണ്. ദേശീയപാത ഡിണ്ടിഗൽ കൊട്ടാരക്കരയാണ്. ബന്ധിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ കൊട്ടാരക്കര കുമളിയാണ്. ആകെ നീളം 350 കിലോമീറ്ററും കേരളത്തിനകത്ത് 216 കിലോമീറ്ററും കവർ ചെയ്യുന്നുണ്ട്. ആകെ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാതകളുടെ എണ്ണം എത്രയാണ്? 11. അതിൽ ഏറ്റവും നീളം കൂടിയതാണ് NH 66. ആകെ നീളം 1640 കിലോമീറ്റർ ആണ്. അപ്പൊ നമ്മൾ മൂന്നെണ്ണം കഴിഞ്ഞു. അടുത്ത നാലാമത്തത് NH 544 ആണ്. ഇതാണ് ആദ്യത്തെ നാഷണൽ ഹൈവേ എന്ന് പറയുന്നത്. NH 544 ആണ്. അതിന്റെ പഴയ പേര് 47 ആണ്. ദേശീയപാത അറിയപ്പെടുന്നത് സേലം എറണാകുളം ആണ്. സേലം എറണാകുളം. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ വാളയാർ ടു ഇടപ്പള്ളിയാണ്. വാളയാർ ടു ഇടപ്പള്ളി. അതിന്റെ ആകെ നീളം എന്ന് പറയുന്നത് 340 കിലോമീറ്റർ ആണ് ആകെ നീളം. കേരളത്തിൽ അതൊരു 146 കിലോമീറ്റർ കവർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തതാണ് NH 744. അതിന്റെ പഴയ പേര് 208 ആണ്. ദേശീയപാത തിരുമംഗലം കൊല്ലമാണ്. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ് വെച്ചാൽ കൊല്ലം കഴുത്തുരുട്ടിയാണ്. കൊല്ലം കഴുത്തുരുട്ടി. അതിന്റെ ആകെ നീളം എന്ന് പറയുന്നത് 206 കിലോമീറ്ററും കേരളത്തിൽ 81 കിലോമീറ്ററുമാണ് അത് കവർ ചെയ്യുന്നത്. ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് ഈ പുതിയ പേരുകളാണ്. ഈ 66, 85, 183, 544, 744, 766 ഇങ്ങനെയുള്ള പേരുകൾ ആദ്യം പഠിക്കുക. എന്നിട്ട് അതിന്റെ പഴയ പേരുകൾ 11 എണ്ണം കൃത്യമായി പഠിച്ചു വെക്കുക. അതിന്റെ പഴയ പേരുകൾ പഠിക്കുക. അതിന്റെ ദേശീയപാതയുടെ പേര് പഠിക്കുക. പിന്നെ അത് ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങള് ആകെ നീളം കിലോമീറ്റർ അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. എന്നാലും ഇനി ചോദിക്കുവാണെങ്കിലും വെച്ചാൽ നമ്മൾ അത് കിലോമീറ്ററുകളിലൂടെ ആഡ് ചെയ്തിരിക്കുന്നത്.
അപ്പോ NH544 പഴയതെന്താണ് 47 ആണ്. ദേശീയപാതയുടെ പേര് സേലം എറണാകുളം ആണ്. ബന്ധിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾ വാളയാർ ഇടപ്പള്ളിയാണ്. ആകെ നീളം 340 കിലോമീറ്റർ, കേരളത്തിനകത്ത് 146 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ അടുത്തത് അഞ്ചാമത്തത് NH744 ആണ്. പഴയ പേര് 208 ആണ്. ദേശീയപാതയുടെ പേര് തിരുമംഗലം കൊല്ലം ആണ്. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊല്ലം കഴുത്തുരുട്ടിയാണ്. 206 കിലോമീറ്റർ, കേരളത്തിനകത്ത് 81 കിലോമീറ്ററോളം കവർ ചെയ്യുന്നുണ്ട്. അടുത്തത് NH766 766. അതിന്റെ പഴയ പേരാണ് 212. ദേശീയപാതയുടെ പേര് കോഴിക്കോട് മൈസൂർ ആണ്. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കോഴിക്കോട് മുത്തങ്ങ. കോഴിക്കോട് മൈസൂർ ആണ് ദേശീയപാതയുടെ പേര്. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കോഴിക്കോട് ടു മുത്തങ്ങയാണ്. 272 കിലോമീറ്റർ ആണ് ആകെ നീളം. കേരളത്തിനകത്ത് 117 കിലോമീറ്റർ. അടുത്തത് ഏഴാമത്തേതാണ്, NH966 ആണ്. പഴയ പേര് 213 ആണ്. ദേശീയപാത ഫറൂഖ് പാലക്കാട് ആണ്. ഫറൂഖ് തൊട്ട് പാലക്കാട് വരെ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏത് തന്നെയാണ്? ഫറൂഖ് പാലക്കാട് തന്നെയാണ്. ഇതിന്റെ ആകെ നീളം 125 കിലോമീറ്റർ ആണ്. രണ്ടും കേരളത്തിനകത്തുള്ളതാണ്. സോ കേരളത്തിൽ കൂടെ കടന്നു പോകുന്നത് 125 കിലോമീറ്റർ തന്നെയാണ്. അടുത്തത് 966A ആണ്. അതിന്റെ പഴയ പേര് 47C ആണ്. ദേശീയപാത കളമശ്ശേരി വല്ലാർപാടം. ബന്ധിപ്പിക്കുന്ന സ്ഥലം ഏത് തന്നെയാണ്? കളമശ്ശേരി വല്ലാർപാടമാണ്. 17 കിലോമീറ്റർ ആണ്. അപ്പൊ കേരളത്തിനകത്ത് തന്നെ ഉള്ളതാണ്. അപ്പൊ 17 കിലോമീറ്റർ തന്നെയാണ്. അടുത്ത 966B, ഇതിങ്ങനെ ഓർത്ത് വെച്ചേക്കുക. 966A B ആണ്. പേരുകൾ, പുതിയ പേരുകൾ മറക്കാതിരിക്കുക. അപ്പോ അടുത്ത 966B ആണെങ്കിൽ 47A ആണ്. ഇത് 47C ആയിരുന്നു, ഇത് 47A ആണ്. കുണ്ടന്നൂർ തൊട്ട് വെല്ലിംഗ്ടൺ ദ്വീപ് വരെയാണ്. സ്ഥലങ്ങൾ ഏതാണ്? കുണ്ടന്നൂർ ടു വെല്ലിംഗ്ടൺ ദ്വീപ്. 5.92 കിലോമീറ്റർ ആണ്. ഇതാണ് ഏറ്റവും ചെറിയ ദേശീയപാത. വലുത് ഏതാണ്? NH66 എന്ന് പറഞ്ഞു. അപ്പൊ ഏറ്റവും ചെറിയ ദേശീയപാത NH966B ആണ്. ഒന്നുകൂടെ പറയാം, NH966 ആണ്. പഴയ പേരെന്താണ്? 213. ദേശീയപാത എന്താണ്? ഫറൂഖ് പാലക്കോട്. കണക്ട് ചെയ്യുന്ന സ്ഥലവും അത് തന്നെയാണ്. കിലോമീറ്റർ 125 ആണ്. അടുത്ത 966A, 47C ആണ് പഴയ പേര്. കളമശ്ശേരി ടു വല്ലാർപാടമാണ്. 966B, 47A ആണ്. കുണ്ടന്നൂർ ടു വെല്ലിംഗ്ടൺ ദ്വീപാണ്. 592 കിലോമീറ്റർ ആണ്. ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാതയാണ് ഇത്, 966B. അടുത്തത് പത്താമത്തത് 183A ആണ്. അതിന് അത് പുതിയതാണ്. ഇത് രണ്ടും പുതിയ നാഷണൽ ഹൈവേസ് ആണ്. അതിന് പഴയ പേരുകളില്ല. അത് കണക്ട് ചെയ്യുന്നത് ഭരണിക്കാവ് വണ്ടിപ്പെരിയാറാണ്. സ്ഥലങ്ങളും അത് തന്നെയാണ്. ഭരണിക്കാവ് വണ്ടിപ്പെരിയാറാണ്. 116 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ 185 അടിമാലി കുമളിയാണ്. അടിമാലി കുമളി 96 കിലോമീറ്റർ ആണ്. അപ്പോ 11 എണ്ണം ഉണ്ട്. ഇനി ഒരെണ്ണം, NH866. അത് വന്നിട്ടില്ല. നമ്മുടെ വിഴിഞ്ഞം ടു നാവായിക്കുളം ഒരു വരുന്നുണ്ട്, ഒരു നാഷണൽ ഹൈവേ. അത് വന്നു കഴിയുമ്പോൾ അത് ചിലപ്പോൾ 12 എണ്ണം ആവും കേരളത്തില്. അത് വന്നിട്ടില്ല. വരാനുള്ള ഇതൊക്കെ തീരുമാനങ്ങളൊക്കെ ഉണ്ട്. അത് വരുവാണെങ്കിൽ നമുക്ക് അതുകൂടെ പഠിക്കാം. നിലവിൽ നിങ്ങൾ 11 എണ്ണം പഠിച്ചാൽ മതി. ഇപ്പൊ വരാനിരിക്കുന്നത് NH866 ആണ്. അപ്പൊ 11 എണ്ണം ഉണ്ട്. ഇന്നിവിടെ പറയാം, NH66 ആണ്. പനവേൽ ടു കന്യാകുമാരിയാണ്. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? ഇടപ്പള്ളി കളിയിക്കാവിളയാണ്. 1640 കിലോമീറ്റർ ആണ്. ഏറ്റവും നീളം കൂടിയ നാഷണൽ ഹൈവേ ആണ് കേരളത്തില്. അടുത്ത NH85 ആണ്. പഴയ പേര് 49 ആണ്. കൊച്ചി ദൊണ്ടി പോയിന്റ് ആണ്. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ബോഡിമേറ്റ് കുണ്ടന്നൂർ ആണ്. 468 കിലോമീറ്റർ ആണ് ടോട്ടൽ. അടുത്ത NH183, പഴയ പേര് 220 ആണ്. ഡിണ്ടിഗൽ കൊട്ടാരക്കരയാണ്. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊട്ടാരക്കര കുമളിയാണ്. 350 കിലോമീറ്റർ. അതുപോലെ തന്നെ അടുത്തത് NH544 ആണ്. 47 ആണ് പഴയ പേര്. സേലം എറണാകുളമാണ്. സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? വാളയാർ ടു ഇടപ്പള്ളി. ഇടപ്പള്ളി ചിലപ്പോൾ, ഇടപ്പള്ളി എന്ന് പറയുമ്പോൾ അത് എറണാകുളമാണ്. അപ്പം ഇടപ്പള്ളിക്ക് എറണാകുളം ഒന്നും ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഉണ്ടാവാം. അതിന്റെ ആകെ നീളം 340 കിലോമീറ്റർ ആണ്. അടുത്തത് NH744 ആണ്. പഴയ പേര് 208 ആണ്. ദേശീയപാത തിരുമംഗലം കൊല്ലമാണ്. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കൊല്ലം കഴുത്തുരുട്ടിയാണ്. 206 കിലോമീറ്റർ. NH766 212 ആണ് പഴയ പേര്. കോഴിക്കോട് മൈസൂർ ആണ് ദേശീയപാത. ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ കോഴിക്കോട് മുത്തങ്ങയാണ്. 272 കിലോമീറ്റർ. അടുത്തത് 966 ആണ്. 213 ഫറോക്ക് പാലക്കാട്. 225 കിലോമീറ്റർ NH966A. 47C കളമശ്ശേരി വല്ലാർപാടം. 17 കിലോമീറ്റർ. NH966B. 47A ആണ് പഴയ പേര്. കുണ്ടന്നൂർ ടു വെല്ലിംഗ്ടൺ ദ്വീപാണ്. 5.9 കിലോമീറ്റർ. ഏറ്റവും നീളം കുറഞ്ഞ ദേശീയപാതയാണ് 966B. അടുത്തത്
NH 193, ഇത് രണ്ടും പുതിയതാണെന്ന് പറഞ്ഞു. NH 193A യും NH 195 ഉം. 193A ബർണിക്കാവ് ടു വണ്ടിപ്പെരിയാർ, 195 അടിമാലി ടു കുമളി. 193A 116 കിലോമീറ്ററും 195 96 കിലോമീറ്ററുമാണ്. അപ്പൊ ഇത് നിങ്ങളുടെ അടുത്ത LGS OA-ക്കും വേണ്ടിയിട്ടൊക്കെ പഠിച്ചിട്ട് പോവുക, ഒരു മാർക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ഇത് ചോദിക്കുവാണെങ്കിൽ. അപ്പൊ മൊത്തത്തിൽ എത്ര ദേശീയപാതകളുണ്ട് കേരളത്തിലൂടെ കടന്നു പോകുന്നത്? 11 ദേശീയപാതകളുണ്ട്. അപ്പൊ ഒരെണ്ണം കൂടി വരാനുണ്ട്, അത് വരുവാണെങ്കിൽ അത് 12 ആവും. അതിന്റെ വരാനിരിക്കുന്നതിന്റെ പേര് NH 866 എന്നാണ്. അപ്പോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.